മാർച്ച് ചെയ്തു പോകുന്ന പട്ടാളത്തിന്റെ കൂടെ അവരുടെ നേതാവുണ്ട്, ലോകത്തിന്റെ ഗുരുവുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബിയുടെ അരികത്തേക്കും പോകാതെ ആ രണ്ട് പക്ഷികളുടെ ഉമ്മയായ തള്ളപ്പക്ഷി ഒരു പ്രാവ് ഹബീബിന്റെ തലക്ക് മീത വന്ന് പാറി, തലക്കരികത്തുകൂടെ പാറി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഹബീബാ നിബിതങ്ങൾ ആ സൈന്യത്തെ നിർത്തി അവിടെ ഒരു എമർജൻസി സ്റ്റോപ്പ്, എല്ലാവരും നിൽക്കണം, സുഹാബ നിൽക്കണം. ആരാണ് ഈ തള്ളപ്പക്ഷിയെ അതിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളായ രണ്ട് മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് വേദനിപ്പിച്ചവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ആശയം കൃത്യമാണ്. രണ്ട് പക്ഷി കുഞ്ഞുങ്ങൾ, മൂന്ന് നിനപ്പ് ഞങ്ങൾ പറഞ്ഞില്ല, ഒന്ന് എന്ന് പറഞ്ഞില്ല, കുഞ്ഞുങ്ങളൊന്നുമല്ല, രണ്ട് കുഞ്ഞുങ്ങൾ. രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ ആരാണ് പിടിച്ചു വെച്ചത്? ഈ പക്ഷി എന്നോട് പരാതി പറയുന്നു, അതിന് തിരിച്ചു കൊടുത്തിട്ട് മാത്രം യാത്ര തുടർന്നാൽ മതി എന്ന് ലോകത്തൊരു വിജയപേര് മുഴക്കി വരുന്നൊരു ഒരു നേതൃത്വം, ഒരു ഭരണാധികാരി, ഒരു സൈനിക സൈന്യാധിപൻ, ഒരു സൈന്യാധിപൻ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്റെ സൈന്യത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹു അലൈക്കയാ സയ്യിദനായാ റസൂലുള്ളാ. إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا سَمِعْنَا وَلِلَّهِ أَطَعْنَا اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ وَبَارِكْ وَسَلِّمْ عَلَيْهِ ആരാണാവോ ഈ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? ഈ സൈന്യത്തിൽ ഒരു മഹാമനുഷ്യനുണ്ട്, ആ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവിടത്തോട് ചെന്ന് പരാതി പറഞ്ഞാൽ നിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു തരാൻ ആ നേതാവിന് കഴിയുമെന്ന് നൂറുകണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് ഈ പക്ഷിയോട് പറഞ്ഞതാരാണ്? കുഞ്ഞുങ്ങളെ നഷ്ടമായ വേദനയിൽ ഒരു മാതൃഹൃദയം ഒരു ഉമ്മയുടെ കൽവ് പിടഞ്ഞപ്പോ അതൊരു പക്ഷിയായ ഉമ്മയാണ്, ഒരു പ്രാവായിരുന്നു അത്. ആരാണ് പ്രാവിനോട് പറഞ്ഞു കൊടുത്തത്? അങ്ങെന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധമായി വാഴ്ത്തിയ റബ്ബിന്റെ സുരക്ഷിത മേഖലയാണ്. അങ്ങ് അള്ളാഹുവിനാൽ വാഴ്ത്തപ്പെട്ടവരാണ്, അങ്ങ് അല്ലാഹുവിന്റെ സംരക്ഷണമുള്ളവരാണ്. വഅന്നക മൻസിലുൻ ലിൽ ഖായിഫീ, പേടിച്ചു വരുന്നവർക്ക്, സങ്കടപ്പെട്ടു വരുന്നവർക്ക്, ഹൃദയം വിതുമ്പുന്നവർക്ക് കയറിയിരിക്കാനുള്ള വീടാണ് അങ്ങ് എന്ന് ആരാണാവോ ഈ പക്ഷിയോട് പറഞ്ഞതു നബിയേ? അതങ്ങയോട് വന്നല്ലേ പരാതി പറഞ്ഞത്? ഇത് സ്വഹീഹായ ഹദീസ്. ഇമാം അബൂ ദാവൂദ് ഹാകിം എന്നവർ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണിത്. വെറുതെ ഒരു പക്ഷിക്കഥയല്ല ഇത്, ചരിത്രം അതിനെ രേഖപ്പെടുത്തി. ആ ഹബീബായ നിബിതങ്ങളെ ആരാണ് സ്നേഹിക്കാതിരിക്കുന്നത്? ആരാണ് സ്നേഹിക്കാതിരിക്കുക? അവിടെ നിന്നല്ലയോ ലോകത്തിന് റഹ്മത്തായി വന്നത്? സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ. അവിടെ നിന്ന് ഹിജാമ ചെയ്തു ഒരു ദിവസം
ഹിജാമ കപ്പിംഗ് എന്ന് പറയും, നമ്മുടെ മോശപ്പെട്ട ബ്ലഡൊക്കെ സ്കിന്നിൽ നിന്ന് എടുക്കുന്ന ഒരു രീതി, അത് സുന്നത്താണ്. പുണ്യ നബി ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാമ ചെയ്തു കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് കളയാൻ വേണ്ടി കൊടുക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, നമുക്കിത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ഒരുപക്ഷെ ഒരു വിമ്മിഷ്ടം തോന്നാം, പക്ഷേ ഇത് ചരിത്രമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, സംഭവിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ ഇദ്ഹബ് ബിഹാദദ്ദം, ഈ ചോര നിങ്ങൾ കൊണ്ടുപോയി കളയണേ, ഫഅഹ്രീഖ ഹൈസു ലാ യറാക അഹദ്, ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി അബ്ദുല്ലാ ഇത് കൊണ്ടുപോയി കളയണേ എന്ന് മഹാനായ അസ്മാ ബീവിയുടെ മകനോട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയോട്, മദീനയിൽ സ്വഹാബിമാർ കടന്നു വന്നപ്പോ ഹിജ്റക്ക് ശേഷം മദീനയിൽ വെച്ച് ജന്മം കൊണ്ട ആദ്യത്തെ കുഞ്ഞ് സ്വഹാബിയായ കുട്ടി അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുമ. മദീനയിൽ ജനിച്ച കുട്ടിയാണ്. തങ്ങൾ വഫാത്താകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് 10 വയസ്സായിരിക്കും പ്രായം. ആരും കാണാത്തടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് ഹബീബിന്റെ ഹിജാമയുടെ രക്തം കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞത്. ഇത് പലരും ഒരുപക്ഷെ ദീനിനെയും ഹബീബിനെയും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരുപക്ഷെ ഒരല്പം വിയേഡ് എന്ന് തോന്നിയേക്കാം. സാരമില്ല, മുഅ്മിനീങ്ങൾക്കത് പ്രശ്നമല്ല. ഇത് ഹബീബിന്റെ ചരിത്രമാണ്. നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഇമാം ഹക്കീം എന്നവരും ഇമാം തബറാനിയും ഇമാം ഹൈതമിയും റിജാലുഹു റിജാലു സിഖാത് എന്ന് പറഞ്ഞ സംഭവമാണ്. ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി തങ്ങളോട് ആ രക്തം കൊടുത്തേൽപ്പിച്ചപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് അബ്ദുല്ലാഹി തങ്ങളെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാ അതെന്ത് ചെയ്തു നിങ്ങൾ? ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്തു ചെയ്തു? നബിയേ ആരും കാണാത്തിടത്ത് ഞാൻ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നബിയേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞു, നബിയേ ഇന്നീ ശരിബ്തുഹു ലിയസ്ദാദ ബിഹി ഇൽമൻ വഈമാനാ, എന്റെ ഹൃദയത്തിലേക്ക് ഈമാനും ഇൽമും വർദ്ധിക്കാൻ വേണ്ടി ഞാനത് കുടിച്ചു നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോട് പറഞ്ഞത് സത്യമാണ്. എന്തിനെന്നറിയോ? നബിയേ എന്റെ ഖബർ, എന്റെ ജനാസ, എന്റെ മയ്യിത്ത് നാളെ ഖബറിലേക്ക് വെക്കുമ്പോൾ അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായ എന്തെങ്കിലും എന്റെ ശരീരത്തിലൊന്ന് കയറട്ടെ എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നബിയേ. وليكون شيء من جسد رسول الله في جسدي وجسدي اولى به من الارض മണ്ണിനേക്കാളും, മണ്ണിൽ ഒഴിച്ചു കളയുന്നതിനേക്കാളും, ആ മണ്ണിനേക്കാളും അത് കിട്ടാൻ അർഹതയുള്ളത് എന്റെ ശരീരമാണ് നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് 10 വയസ്സ് പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട്. സന്തോഷിച്ചോളൂ അബ്ദുല്ലാ, ലാ തമസ്സുകന്നാറു അബദാ, ഒരിക്കലും നിങ്ങളുടെ ശരീരം നരകം തൊടില്ല എന്ന് പുണ്യ നബി മറുപടി പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ്. വൈലുല്ലക മിനന്നാസ് അബ്ദുല്ലാ, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. വൈലുല്ലിന്നാസ് മിൻ, നിങ്ങൾ ജനങ്ങൾക്ക് പരീക്ഷണമായി മാറും, അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കരങ്ങളാൽ ദാരുണമായി കൊല്ലപ്പെടുന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ തങ്ങളുടെയൊക്കെ വഫാത്തിന് ശേഷം ഈത്തപ്പനകൾ കുരിശു പോലെ വെച്ച് അതിൽ തളർത്തി കൈകാലുകൾ കെട്ടിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ തലമുറിച്ചെടുത്തു കൊണ്ടുവരെ ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് രാഷ്ട്രീയ വൈരാഗ്യം തീർത്തിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരോട്. അന്ന് കണ്ണുകാണാത്ത പ്രായത്തിൽ 100 വയസ്സ് പ്രായമുള്ള ഉമ്മ സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ജനാസ പോലും താഴെ ഇറക്കാൻ സമ്മതിക്കാതെ മക്കായുടെ കഅബാലയത്തിന്റെ കവാടത്തിങ്കൽ കൊണ്ടുവന്ന് നാട്ടിവെച്ചപ്പോ, മോനെ അബ്ദുല്ലാ, നിന്റെ ദുന്യാവാണ് അവരെടുത്തു കളഞ്ഞത്, എന്നാൽ അവരുടെ ആഖിറമാണ് നീ എടുത്തു കളഞ്ഞത് എന്ന് തന്റെ മോനോട് ധൈര്യമായി ചൂണ്ടിപ്പറഞ്ഞ ഉമ്മയാണ് സിദ്ദീഖ് എന്നവരുടെ ധീരവതിയായിരുന്ന മകൾ അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. ആ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് നബി തങ്ങൾ 10 വയസ്സുള്ള മോനോടാ പറഞ്ഞത്, മോനെ നിങ്ങൾ കാരണം ജനങ്ങൾക്ക് പരീക്ഷണം വരും, ജനങ്ങൾ കാരണം നിങ്ങൾക്കും പരീക്ഷണം വരും, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഈ ശരീരം നരകം തൊടില്ല, ഇത് ഹബീബിന്റെ ശരീരത്തിന്റെ ഒരംശം കലർന്നിരിക്കുന്ന ശരീരമാണ്. എന്തിനാണ് കൊച്ചു മനസ്സിൽ ഇങ്ങനൊരു സ്നേഹം തോന്നിയത്? എന്റെ ശരീരം ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ദമുൽ ഹിജാമ കുടിച്ച സ്വഹാബി കുഞ്ഞാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധം നടക്കുമ്പോ സവാദ് ഇബ്നു ഖസിയ റളിയല്ലാഹു അൻഹു ഇതുപോലെ സമാനമായൊരു സംഭവം ചെയ്തുവല്ലോ. എല്ലാവരും നേരെ നിൽക്കിൽ സഫ് സഫായി നിർത്തിയപ്പോൾ പുണ്യ നബി തങ്ങളൊരു കമാൻഡറാണ്, അവിടെ നിന്ന് നബിയാണ്, അവിടെ നിന്ന് ടീച്ചറാണ്, അവിടെ നിന്ന് അധ്യാപകരാണ്, അവിടെ നിന്ന് കുടുംബത്തിന്റെ ഹെഡാണ്, നബി തങ്ങൾ മുഅല്ലിമാണ്, റസൂലാണ്, എല്ലാം എല്ലാമാണ്. ഹബീബായ തങ്ങൾ ബദരീങ്ങളായ സ്വഹാബിമാരെ സൊഫ് ക്ലിയർ ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടുത്തെ കയ്യിലെ ഒരു ചെറിയ മിസ്വാക്കിന്റെ വടിയുണ്ട്, ഒരു മിസ്വാക്കിന്റെ കഷ്ണം. അതുകൊണ്ട് മഹാനായ സവാദ് എന്നവരുടെ വയറിങ്ങനെ മുന്നോട്ട് നിൽക്കുമ്പോ ആ ലൈനിലേക്ക് നേരെ കയറി നിൽക്കൂ എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ തമാശ രൂപേണ മെല്ലെ ആ വയറൊന്ന് തട്ടിയിട്ടുണ്ട് മിസ്വാക്കിന്റെ വടി കൊണ്ട്. രണ്ട് സവാദുമാരുണ്ട് സഹാബികൾ അറിയപ്പെട്ടവർ, ഒന്ന് സവാദ് ഇബ്നു ഖസിയ, മറ്റൊന്ന് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു. സവാദ് ഇബ്നു ഖാരിബ് എന്നവരാ ജ്യോത്സ്യനായിരുന്നു, യമനിയാണ്. ഇവരാ തങ്ങളോടൊക്കെ നേരിട്ടങ്ങ് പറഞ്ഞത്, بمغن فتيلا عن سواد بن قاربي. ഒരു ജിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു മക്കയിൽ അന്റെ പ്രവാചകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാത്തിഫുൽ ജിൻ, ആ വിളി കേട്ടിട്ട് യമനെന്ന് യാത്ര തിരിച്ചു വന്ന സവാദാണ് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു. ഇത് അവരല്ല, ഇത് സവാദ് ഇബ്നു ഖസിയ ബദരിയാണ് റളിയല്ലാഹു അൻഹു. നേരെ നിൽക്കൂ. ബദർ യുദ്ധം നമ്മൾ അനുസ്മരിക്കുന്നത് റമദാൻ 17 വരുമ്പോഴാണ്. ബദറിൽ പുണ്യ നബി തങ്ങൾ പഠിപ്പിച്ച രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്ത് ഹബീബാ നബി തങ്ങളുടെ കുപ്പായ കൈ അങ്ങ് താഴേക്ക് വന്നു. അന്നത്തെ കുപ്പായ കൈ ഇച്ചിരി ലൂസുള്ളതാ, കൈ പൊക്കിയാൽ അങ്ങ് താഴേക്ക് ഇറങ്ങി വരും. സുദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യ നബി തങ്ങളുടെ ആംപിറ്റിലെ കക്ഷത്തിലെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കാണുമാർ. അവിടുത്തെ കൈ ആകാശത്തേക്ക് ഉയർന്ന് നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു ബദർ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ്. അല്ലാഹുമ്മ പടച്ചവനെ, ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ, ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ فلا تعبد في الارض ابدا. ഞാൻ അത് ഇൻതുഹ്ലിക് ഹാദിഹിൽ ഇസാബ എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ ഗുരുനാഥൻ ബഹുമാന്യരായ ഞങ്ങളുടെ ഉസ്താദ് ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തുഹ്ലിക് ഹാദിഹിൽ ഇസാബ എന്ന ആ ഒരു ഇറാബിനേക്കാളും നല്ലത് ഇൻതുഹ്ലിക് ഹാദിഹിൽ ഇസാബ അദബൻ മഅ അല്ലാഹ്.